ഹലോ ഫ്രണ്ട്സ്, PSC കോഡ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ ഈ PSC മലയാളം എന്ന് പറയുന്ന സബ്ജക്റ്റിനകത്ത് വരുന്ന ശൈലികൾ എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഈ വരുന്ന ഡിഗ്രി എക്സാമുകളിലൊക്കെ നിങ്ങൾക്ക് ഇത് പ്രയോജനം ചെയ്യും എന്ന് തീർച്ചയാണ്. അപ്പോൾ താമസിയാതെ നമുക്ക് വീഡിയോ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ അജഗജാന്തരം. അജഗജാന്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആ ശൈലിയുടെ അർത്ഥം എന്താണ്? അജഗജാന്തരം എന്ന ശൈലിയുടെ അർത്ഥം വലിയ വ്യത്യാസം, കേട്ടോ, വലിയ വ്യത്യാസം എന്നാണ്. അജഗജാന്തരം എന്ന ശൈലിയുടെ അർത്ഥം വലിയ വ്യത്യാസം. അടുത്തത് സുഗ്രീവാജ്ഞ. സുഗ്രീവാജ്ഞ എന്നതിൻ്റെ എന്ന ശൈലിയുടെ അർത്ഥം ലംഘിക്കാനാവാത്ത കൽപ്പന എന്നാണ്, കേട്ടോ, ശ്രദ്ധിക്കുക. സുഗ്രീവാജ്ഞ എന്ന ശൈലിയുടെ അർത്ഥം ലംഘിക്കാനാവാത്ത കൽപ്പന. അടുത്തത് കൂപമണ്ഡൂകം. കൂപമണ്ഡൂകം എന്ന ശൈലിയുടെ അർത്ഥം ലോകവിവരം ഇല്ലാത്തവൻ എന്നാണ്, കേട്ടോ. കൂപമണ്ഡൂകം എന്ന ശൈലിയുടെ അർത്ഥം ലോകവിവരം ഇല്ലാത്തവൻ. കൂപമണ്ഡൂകം എന്ന ശൈലിയുടെ അർത്ഥം ലോകവിവരം ഇല്ലാത്തവൻ. അടുത്തത് ഭീഷ്മപ്രതിജ്ഞ. ഭീഷ്മപ്രതിജ്ഞ എന്ന ശൈലിയുടെ അർത്ഥം കഠിന ശബദം. ഭീഷ്മപ്രതിജ്ഞ എന്ന ശൈലിയുടെ അർത്ഥം കഠിന ശബദം. ഭീഷ്മപ്രതിജ്ഞ എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? കഠിന ശബദം. അടുത്ത വനരോദനം. വനരോദനം എന്ന ശൈലിയുടെ അർത്ഥം ആരും കേൾക്കാത്ത കരച്ചിൽ. വനരോദനം. വനരോദനം എന്ന ശൈലിയുടെ അർത്ഥം ആരും കേൾക്കാത്ത കരച്ചിൽ. അടുത്തത് ശ്ലോകത്തിൽ കഴിക്കുക. അല്ലേ, ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ അർത്ഥം ചുരുക്കുക എന്നാണ്, കേട്ടോ. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ അർത്ഥം ചുരുക്കുക എന്നാണ്. അത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് ആ ശൈലി. അടുത്തത് അക്കപ്പോർ വിളിക്കുക. അക്കപ്പോർ വിളിക്കുക എന്ന ശൈലിയുടെ അർത്ഥം ഉപദ്രവം ഉണ്ടാക്കി വയ്ക്കുക, കേട്ടോ. അക്കപ്പോർ വിളിക്കുക എന്ന ശൈലിയുടെ അർത്ഥം ഉപദ്രവം ഉണ്ടാക്കി വയ്ക്കുക. അടുത്തത് കരതലാമലകം. കരതലാമലകം എന്ന ശൈലിയുടെ അർത്ഥം വളരെ വ്യക്തം എന്നാണ്, കേട്ടോ. കരതലാമലകം എന്ന ശൈലിയുടെ അർത്ഥം വളരെ വ്യക്തം. അടുത്തത് ഹരിശ്രീ കുറിക്കുക. എന്താണ്? ആരംഭിക്കുക, അല്ലേ. നമ്മൾ ഹരിശ്രീ കുറിക്കുക എന്നിടക്ക് ഇടയ്ക്ക് പറയുന്നതാണ് ഹരിശ്രീ കുറിക്കുക. അപ്പോൾ അത് അങ്ങനെ ഓർത്ത് വയ്ക്കുക. ഹരിശ്രീ കുറിക്കുക എന്ന ശൈലിയുടെ അർത്ഥം ആരംഭിക്കുക. ഹരിശ്രീ കുറിക്കുക, ആരംഭിക്കുക. അടുത്തത് വെള്ളരിക്കാപട്ടണം. വെള്ളരിക്കാപട്ടണം എന്ന ശൈലിയുടെ അർത്ഥം നീതിയും നിയമവും ഇല്ലാത്ത സ്ഥലം. വെള്ളരിക്കാപട്ടണം എന്ന ശൈലിയുടെ അർത്ഥം നീതിയും നിയമവും ഇല്ലാത്ത സ്ഥലം, കേട്ടോ. വെള്ളരിക്കാപട്ടണം എന്ന ശൈലിയുടെ അർത്ഥം നീതിയും നിയമവും ഇല്ലാത്ത സ്ഥലം. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നൊരു വാക്കാണ്. എന്താ വെള്ളരിക്കപ്പെട്ടണോ എന്നൊക്കെ ചോദിക്കാറില്ലേ. അപ്പം അങ്ങനെ ഓർത്തിരുന്നാൽ മതി. വെള്ളരിക്കപ്പെട്ടണം എന്ന ശൈലിയുടെ അർത്ഥം നീതിയും നിയമവും ഇല്ലാത്ത സ്ഥലം. അടുത്തത് അനന്തൻകാട്. അനന്തൻകാട് എന്ന ശൈലിയുടെ അർത്ഥമാണ് ഭയമുണ്ടാക്കുന്ന സ്ഥലം. അനന്തൻകാട് എന്ന ശൈലിയുടെ അർത്ഥം ഭയമുണ്ടാക്കുന്ന സ്ഥലം. അനന്തൻകാട് എന്ന ശൈലിയുടെ അർത്ഥം ഭയമുണ്ടാക്കുന്ന സ്ഥലം. അടുത്തത് ദീപാളി കുളിക്കുക. ദീപാളി കുളിക്കുക എന്ന ശൈലിയുടെ അർത്ഥം വരവിലധികം ചിലവ് ചെയ്ത് പാപ്പരാവുക, കേട്ടോ. വരവിലധികം ചിലവ് ചെയ്ത് പാപ്പരാവുക. അടുത്തത് നെല്ലിപ്പലക കാണുക എന്ന ശൈലിയുടെ അർത്ഥം അവസാനം കാണുക. അതും ഒരുപാട് തവണ എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. നെല്ലിപ്പലക കാണുക എന്ന ശൈലിയുടെ അർത്ഥം അവസാനം കാണുക. അടുത്തത് മൂക്കിൽ പായുക. മൂക്കിൽ പായുക എന്ന ശൈലിയുടെ അർത്ഥം വലിയ ഉപദ്രവം ഉണ്ടാക്കുക, കേട്ടോ. മൂക്കിൽ പായുക എന്ന ശൈലിയുടെ അർത്ഥം വലിയ ഉപദ്രവം ഉണ്ടാക്കുക. മൂക്കിൽ പായുക എന്ന ശൈലിയുടെ അർത്ഥം വലിയ ഉപദ്രവം ഉണ്ടാക്കുക. അടുത്തത് ശതകം ചൊല്ലിക്കുക. ഇതും എക്സാമ്പിളിൽ ചോദിച്ചിട്ടുള്ളതാണ്. ശതകം ചൊല്ലിക്കുക എന്ന ശൈലിയുടെ അർത്ഥം കഷ്ടപ്പെടുത്തുക, കേട്ടോ. ശതകം ചൊല്ലിക്കുക എന്ന ശൈലിയുടെ അർത്ഥം കഷ്ടപ്പെടുത്തുക. ശതകം ചൊല്ലിക്കുക, കഷ്ടപ്പെടുത്തുക. അടുത്തത് ഗളഹസ്തം ചെയ്യുക. ഗളഹസ്തം ചെയ്യുക എന്ന ശൈലിയുടെ അർത്ഥം പുറത്താക്കുക എന്നാണ്. ഗളഹസ്തം ചെയ്യുക എന്ന ശൈലിയുടെ അർത്ഥം പുറത്താക്കുക. ഗളഹസ്തം ചെയ്യുക എന്ന ശൈലിയുടെ അർത്ഥം പുറത്താക്കുക. അടുത്തത് നാന്ദി കുറിക്കുക എന്ന ശൈലിയുടെ അർത്ഥം ആരംഭിക്കുക, കേട്ടോ. നമ്മൾ നേരത്തെ ഒരു ആരംഭിക്കുക പറഞ്ഞായിരുന്നു, അതായത് ഹരിശ്രീ കുറിക്കുക. അതിൻ്റെയും ഹരിശ്രീ കുറിക്കുക എന്ന ശൈലിയുടെ അർത്ഥം ആരംഭിക്കുകയാണ്. അതുപോലെ നാന്ദി കുറിക്കുക എന്ന ശൈലിയുടെ അർത്ഥം ആരംഭിക്കുകയാണ്. അടുത്തത് ചുക്കാൻ പിടിക്കുക. ചുക്കാൻ പിടിക്കുക എന്നതിൻ്റെ അർത്ഥം എന്ന ശൈലിയുടെ അർത്ഥം നേരെ നയിക്കുക. ചുക്കാൻ പിടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം നേരെ നയിക്കുക. അടുത്തത് ആലത്തൂർ കാക്ക. ആലത്തൂർ കാക്ക എന്ന ശൈലിയുടെ അർത്ഥം എന്താണെന്നാണ്? ആശിച്ച് കാലം കഴിയുന്നവൻ. ആലത്തൂർ കാക്ക എന്ന ശൈലിയുടെ അർത്ഥം ആശിച്ച് കാലം കഴിയുന്നവൻ, കേട്ടോ. ആലത്തൂർ കാക്ക എന്ന ശൈലിയുടെ അർത്ഥം ആശിച്ച് കാലം കഴിയുന്നവൻ. അടുത്തത് പുസ്തകപ്പുഴു. പുസ്തകപ്പുഴു എന്ന ശൈലിയുടെ അർത്ഥം
പ്രായോഗിക പരിജ്ഞാനമില്ലാത്തവൻ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന വാക്കാണതും, പുസ്തകപ്പുഴുവ് എന്തായാലും പുസ്തകപ്പുഴു പോലെയാണല്ലോ എന്നൊക്കെ പറയാറില്ലേ. പുസ്തകപ്പുഴു എന്ന ശൈലിയുടെ അർത്ഥം പ്രായോഗിക പരിജ്ഞാനമില്ലാത്തവൻ, പുസ്തകപ്പുഴു എന്ന ശൈലിയുടെ അർത്ഥം പ്രായോഗിക പരിജ്ഞാനമില്ലാത്തവൻ. അടുത്ത ചർവിത ചർവണം, ഇതും എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. ചർവിത ചർവണം പറഞ്ഞത് തന്നെ വീണ്ടും പറയുക കേട്ടോ. ചർവിത ചർവണം, ഞാൻ തന്നെ ഇപ്പോൾ ചർവിത ചർവണം പോലെയല്ലേ, ചർവിത ചർവണമല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് പറഞ്ഞത് തന്നെ വീണ്ടും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതായത് ഒരിക്കൽ പറഞ്ഞത് തന്നെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചർവിത ചർവണം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? പറഞ്ഞത് തന്നെ വീണ്ടും പറയുക. അടുത്തത് ആടി കടത്തുക. ആടി കടത്തുക എന്ന ശൈലിയുടെ അർത്ഥം ആടെ ഉപേക്ഷിക്കുക കേട്ടോ. ആടി കടത്തുക എന്ന ശൈലിയുടെ അർത്ഥം പാടെ ഉപേക്ഷിക്കുക. അടുത്ത ഏട്ടിലെ പശു പ്രയോജന ശൂന്യം. ഏട്ടിലെ പശു എന്ന ശൈലിയുടെ അർത്ഥം പ്രയോജന ശൂന്യം. ഏട്ടിലെ പശു എന്ന ശൈലിയുടെ അർത്ഥം പ്രയോജന ശൂന്യം. അടുത്തത് കാറ്റുള്ളപ്പോൾ തോറ്റുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? കാറ്റുള്ളപ്പോൾ തോറ്റുക, തക്ക സമയത്ത് പ്രവർത്തിക്കുക അല്ലേ. കാറ്റുള്ളപ്പോൾ തോറ്റുക എന്നതിൻ്റെ അർത്ഥം തക്ക സമയത്ത് പ്രവർത്തിക്കുക. അടുത്തത് ഉരുക്കഴിക്കുക. ഉരുക്കഴിക്കുക എന്ന ശൈലിയുടെ അർത്ഥം ആവർത്തിക്കുക കേട്ടോ. ഉരുക്കഴിക്കുക എന്ന ശൈലിയുടെ അർത്ഥം ആവർത്തിക്കുക. അടുത്തത് ധൃതരാഷ്ട്രാലിംഗനം. ധൃതരാഷ്ട്രാലിംഗനം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? സ്നേഹം പ്രകടിപ്പിച്ചു കൊണ്ടുള്ള നശിപ്പിക്കൽ കേട്ടോ. സ്നേഹം പ്രകടിപ്പിച്ചു കൊണ്ടുള്ള നശിപ്പിക്കൽ. ധൃതരാഷ്ട്രാലിംഗനം എന്ന ശൈലിയുടെ അർത്ഥം സ്നേഹം പ്രകടിപ്പിച്ചു കൊണ്ടുള്ള നശിപ്പിക്കൽ. അടുത്തത് പച്ച പിടിക്കുക. പച്ച പിടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം അഭിവൃദ്ധിപ്പെടുക എന്നാണ് കേട്ടോ. പച്ച പിടിക്കുക എന്നതിനർത്ഥം അഭിവൃദ്ധിപ്പെടുക. പച്ച പിടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം അഭിവൃദ്ധിപ്പെടുക. അടുത്തത് രായസമെഴുത്ത്. രായസമെഴുത്ത് എന്ന ശൈലിയുടെ അർത്ഥം അക്ഷരവ്യക്തത ഇല്ലാത്ത എഴുത്ത്. രായസമെഴുത്ത് എന്ന ശൈലിയുടെ അർത്ഥം അക്ഷരവ്യക്തത ഇല്ലാത്ത എഴുത്ത്. രായസമെഴുത്ത് എന്ന ശൈലിയുടെ അർത്ഥം അക്ഷരവ്യക്തത ഇല്ലാത്ത എഴുത്ത്. അടുത്ത ഹരഹര എന്ന് കിടക്കുക. ഹരിഹര ഹരഹര എന്ന് കിടക്കുക എന്നതിൻ്റെ അർത്ഥം എന്ന ശൈലിയുടെ അർത്ഥം പട്ടിണി കിടക്കുക കേട്ടോ. ഹരിഹര ഹരഹര എന്ന് കിടക്കുക പട്ടിണി കിടക്കുക. ഹരഹര എന്ന് കിടക്കുക എന്ന ശൈലിയുടെ അർത്ഥം പട്ടിണി കിടക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ശൈലികളാണ് പഠിച്ചത്. വളരെ കുറച്ചേ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും തന്നെ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളിത് പഠിക്കാനായിട്ട് നിൽക്കരുത്. അതായത് കംപ്ലീറ്റ് മൊത്തം ഇങ്ങനെ പഠിക്കാനായിട്ട് വേണ്ടി നിൽക്കരുത്. നിങ്ങൾ വായിച്ചത് തന്നെ ഒരു രണ്ട് മൂന്ന് വട്ടം റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. ഒരിക്കൽ വായിച്ചാലും നിങ്ങൾ രണ്ട് മൂന്ന് വട്ടം ഇതൊന്ന് റിപ്പീറ്റ് ചെയ്ത് വായിച്ചാൽ മാത്രം മതി കേട്ടോ. നിങ്ങൾ പഠിക്കാനായിട്ട് നിൽക്കേണ്ട, വായിച്ചത് തന്നെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക. ഒരു രണ്ട് ഒന്നുകൂടി അല്ല, ഒരു രണ്ട് മൂന്ന് വട്ടം റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. പിന്നീട് ഓൾറെഡി നിങ്ങൾ എക്സാമുകളിൽ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി അത് വരും. അതായത് ഇപ്പം എന്തോ ഏട്ടിലെ പശു, ഏട്ടിലെ പശു എന്ന ശൈലിയുടെ അർത്ഥം എന്തെന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഓൾറെഡി കിട്ടും, പ്രയോജന ശൂന്യം എന്നാണെന്ന്. കാരണം അത് രണ്ട് മൂന്ന് വട്ടം നിങ്ങൾ റിവൈസ് ചെയ്താൽ മാത്രമായി നിങ്ങളത് പഠിക്കാനായിട്ട് നിൽക്കേണ്ട. അപ്പോൾ മലയാളത്തിലേക്ക് ചെയ്യേണ്ട കാര്യം അങ്ങനെയാണ് ചെയ്യാൻ, അങ്ങനെ ചെയ്തേ പ്രയോജനമുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒറ്റപ്പദം എന്ന് പറയുന്ന ടോപ്പിക്ക് ചെയ്തായിരുന്നു. അതുപോലെ നമ്മൾ ഈ ചാനലിനകത്ത് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പി എസ് സി മലയാളം എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റപ്പദം തന്നെ രണ്ട് വീഡിയോ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒറ്റപ്പദം, ശൈലികൾ, പര്യായ പദങ്ങൾ, പിരിച്ചെഴുത്ത്, ചേർത്തെഴുത്ത്, ഇതൊക്കെ അതിൽ വീഡിയോ ഇട്ട് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടുപോകുക. അതുപോലെ തന്നെ പി എസ് സി ഇപ്പം പുതുതായിട്ട് ചോദിച്ചു വന്നിരിക്കുന്ന, അതായത് പുതിയ പാറ്റേണിലുള്ള ചോദ്യം ഒരുപാട് നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് ക്ലാസ്സുകളിൽ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുപോകുക, നിങ്ങൾക്ക് തീർച്ചയായും പ്രയോജനപ്പെടും. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുപോക്കിയാൽ മാത്രം മതി, നിങ്ങൾക്കത് പ്രയോജനപ്പെടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ നിങ്ങളത് ആ വീഡിയോ കണ്ടുപോക്കിയതിന് ശേഷം നിങ്ങൾ പ്രീവിയസ് ഇപ്പോൾ ലാസ്റ്റ് ഇയർ ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ഒന്ന് എടുത്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടുപോക്കുക, പ്രയോജനപ്പെട്ടാൽ മാത്രം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ ഗുഡ് ബൈ.